പതിനഞ്ചാമത്തെ വയസ്സില അശ്വമേധത്തിനൊക്കെ വളരെ മുമ്പ് അന്ന് റേഡിയോയാണ് ഉള്ളത്, ദൂരദർശനൊക്കെ വന്നു തുടങ്ങിയേ ഉള്ളൂ. 15 വയസ്സെന്ന് പറയുമ്പോൾ അന്നത്തെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഇന്നതില്ലല്ലോ, ഇന്നത്തെ പ്ലസ് വൺ. അത് ഈ ഇന്ന് പറ്റാത്ത ഒരു പരിപാടിയാണ്, അന്നത്തെ പ്രായത്തിലൊക്കെ പറ്റുമായിരുന്ന ഒരു പരിപാടിയാണ്. അത് ഈ മലയാളത്തിൽ ആകസ്മികമായി ലഭിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, മുക്കാതെ, മൂളാതെ, മുറുങ്ങാതെ, വിറങ്ങലിക്കാതെ, വ്യാകരണ തെറ്റില്ലാതെ, ആവർത്തന വിരസതയില്ലാതെ, ആംഗലേയ പദങ്ങളില്ലാതെ വളരെ വേഗത്തിൽ വൈയക്തിക അനുഭവങ്ങളുടെ ആഴക്കയങ്ങളിലേക്ക് ആണ്ടുമുങ്ങി കെക്കുടങ്ങയിൽ മുത്തുകൾ വാരി സുചേതസകളാക്കി മാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചാലത വൈഭവ നിർണയ പരിപാടിയായിരുന്നു ആ 15-ാമത്തെ വയസ്സിൽ ആകാശവാണിയിൽ അന്ന് അവതരിപ്പിച്ചു പോന്നിരുന്നത്. അതിന് 10-20 വർഷങ്ങൾക്ക് മുമ്പ്, നുറങ്ങനെ ജനിക്കുന്നതിന് മുമ്പ്, ഇതേ ആകാശവാണിയിൽ അപേക്ഷ അയച്ച ഒരു മനുഷ്യൻ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാനാണ് ആഗ്രഹിച്ചത്. ആകാശവാണി പറഞ്ഞു, ഇത് ചന്തം പോരാ, ശബ്ദം വേണം, ഒരു ഓറൽ മീഡിയമാണല്ലോ, ശ്രവ്യമാധ്യമമാണല്ലോ. നിങ്ങൾ തിരുവനന്തപുരത്ത് ഓഡിഷൻ ടെസ്റ്റിന് വരാൻ പറഞ്ഞു, കൊച്ചിക്കാരനാ, കയ്യിൽ കാശില്ല തീവണ്ടി കൂലി ചിലവാക്കാൻ. പലരോടും കൈവായ്പ ചോദിച്ചപ്പോൾ കിട്ടിയ, ഒരാളിൽ നിന്ന് കടമായി കിട്ടിയ കൈവായ്പ ഉപയോഗിച്ച് തീവണ്ടി കൂലിക്ക് മുടക്കി ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് വന്നു. ശീതീകരിക്കപ്പെട്ട ആകാശവാണിയുടെ സ്റ്റുഡിയോയ്ക്കകത്ത് ഓഡിഷൻ ടെസ്റ്റിന് വിനീത വിധേയനായി അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം പ്രകടിപ്പിച്ചപ്പോ ആകാശവാണിയിലെ ഹൈപവർ ടെക്നിക്കൽ കമ്മിറ്റിയിലെ വാമനന്മാർ അന്ന് പറഞ്ഞത് പോരാ എന്നാണ്. പോരാന്നല്ല, തീരെ പോരാ, കേൾക്കാൻ ഇമ്പമില്ല, ശ്രോതാക്കളിൽ ഒരു കമ്പവും ജനിപ്പിക്കില്ല ഈ ശബ്ദം. മാധുര്യമില്ല, ഗാംഭീര്യമില്ല. അതുകൊണ്ട് തന്നെ ആകാശവാണിയുടെ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ നിങ്ങൾ യോഗ്യനല്ല. പടിയടച്ചു പുറത്തായി അകംബന്ധു നൊന്തു, നേരത്തെ പറഞ്ഞതുപോലെ സംഗീത നാടക അക്കാദമിയിലേക്ക് വെച്ചു പിടിച്ചു. ഒരു സ്കോളർഷിപ്പ് തരണം, ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ എന്ന് പറഞ്ഞു. അവരും പറഞ്ഞു, ബുദ്ധിമുട്ടാണ് സ്കോളർഷിപ്പ് തരാൻ, നിയമമില്ല, നിങ്ങൾക്ക് അത്ര കണ്ട് പ്രാവീണ്യവുമില്ല. 6 വർഷങ്ങൾ കഴിഞ്ഞു, 6 വസന്തം, 6 വേനൽ, 6 ശിശിരം, 6 മഞ്ഞുകാലവും, 6 ഋതുഭേദങ്ങൾ പിന്നിട്ടപ്പോ, 6 മത്സരങ്ങൾ, പണ്ടത്തെ തീവണ്ടി കൂലി കടം കൊടുത്ത കൂട്ടുകാരനത് തിരികെ കൊടുത്തോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇയാളത്തെ 2 കത്ത് വന്നു എന്നുള്ളത് ശരിയാണ്. അതിലൊരു കത്ത് ഇന്ത്യൻ എയർലൈൻസിന്റേതാണ്. സർ, യു ആർ ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഫ്ലയർ ഇൻ ഇന്ത്യ ദിസ് ഇയർ എന്നാണ് ആ കത്ത്. ഈ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ആളിനുള്ള പുരസ്കാരം അങ്ങേക്കാം. മറ്റൊരു കത്ത് സംഗീത നാടക അക്കാദമിയുടേതാണ്. സർ, അങ്ങ് ഞങ്ങളുടെ ഓണററി ചെയർമാനായി സേവനമനുഷ്ഠിക്കാനുള്ള സന്മനസ് കാണിക്കണമെന്ന അപേക്ഷയാണ് അക്കത്ത്. ആകാശവാണിയിലെ വാമനന്മാർ കേൾക്കാൻ ഇമ്പമില്ല, കേൾവിക്കാരിൽ കമ്പം ജനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പടിയടച്ച് പുറത്താക്കിയ ആ മനുഷ്യന്റെ ശബ്ദത്തിന്റെ ഇമ്പം കേട്ടാണ് ഞാനും നിങ്ങളും മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ പറയപ്പെടുന്ന ദൈവങ്ങൾ പോലും ഉറങ്ങി ഉണരുന്നത്. ഇമ്പമില്ലാത്തതെന്ന് വിലയിരുത്തി പുറത്താക്കപ്പെട്ട ആ ശബ്ദത്തിന്റെ ഉടമയുടെ പേര് ഡോക്ടർ കെ ജെ യേശുദാസ് എന്നാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ പക്ഷേ ഐൻസ്റ്റീനേക്കാൾ മികച്ച ഒരു ഇന്റലക്ച്വൽ പ്രോവസിനെ, ദാസേട്ടനെ വിസ്മയിപ്പിക്കുവാൻ പോകുന്ന ഒരു ഗന്ധർവനാദത്തിനെ നമ്മളാരും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒന്നുമില്ല. തോറ്റുപോയവരാണ്. പിന്നീട് ഒരു വലിയ ജനഹൃദയം മുഴുവൻ തങ്ങളോടൊപ്പം നിർത്തി ഈ വിശ്വത്തിലെ വിജയികളാകുവാൻ കരുത്തു കാണിച്ചവരാണ്.